നീ എന്ത് ചെയ്യും റോബോ ബോയ്? ജനങ്ങളെയെല്ലാം നീ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനല്ലേ? പക്ഷെ നീ ഇന്ന് കുടുങ്ങിപ്പോയി. ഇനി നിന്നെ ആര് രക്ഷിക്കാൻ വരും? ബൈ ബൈ റോബോ. സിമന്റോ, ഇവന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തേക്ക്. മിസ്റ്റർ സ്യൂട്ട് ഓൺ. എനിക്ക് തോന്നുന്നത് ദിസ് ഈസ് ദ എൻഡ്. അങ്ങനെ ഞാൻ ഇത് അവസാനം ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബോസ് ബോസ്, ഇത് എന്റെ വീറിന്റേതല്ല, നിങ്ങളുടെ സിമന്റോടെ എന്റെ ആയെന്നാ തോന്നുന്നേ. അവനിതാ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. വീ, ഇനി നിനക്ക് ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. താങ്ക് യു റോബോ ബോയ്, ഇന്ന് നീ നമ്മുടെ സ്കൂളിനെ രക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും മേലിലോട്ട് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? വീർ, കുറച്ചു മുമ്പ് ഇവിടെ റോബോ ബോയ് വന്നിരുന്നു. ഓ നോ, ഞാൻ അവനെ കണ്ടില്ലല്ലോ. സാരമില്ല, അടുത്ത പ്രാവശ്യം ഞാൻ മീറ്റ് ചെയ്തേക്കാം. വാ, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ക്ലാസ്സിൽ പോവാം. വണ്ടി നീ വേഗം തിരിച്ചു പോലേക്ക് വരുന്നു. അതെ അതെ, ഓടിക്കോ. ഒരു പക്ഷെ അത് നമ്മുടെ ദേഹത്ത് ഒന്ന് വീഴുകയാണെങ്കിലോ? അങ്ങോട്ട് നോക്ക്, എത്തിക്കഴിഞ്ഞു. അതെങ്ങനെ സംഭവിച്ചത്? വീർ, നിങ്ങളൊക്കെ എവിടെയായിരുന്നു? എങ്ങനെയാ തോറ്റു പോയത്? തിമ്പറ്റു പണ്ടിക്ക് പുതിയൊരു കോക്കാട്ട് കൊടുത്തിട്ട് ചാവി ഹെൽമെറ്റിൽ വെച്ചിരിക്കുകയായിരുന്നു. അവനെ റോബോട്ടിനെ പോലെ ആക്കി ഞങ്ങളെ തുടർന്ന് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ അറ്റാക്കിന് രക്ഷപ്പെടുകയായിരുന്നു. അവൻ അത്രക്ക് ധൈര്യമായി പോയോ? ഇന്ന് ഞാൻ അവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. രക്ഷപ്പെട്ടു, പക്ഷെ എന്റെ ലേസർ അറ്റാക്കിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവുമോ? Bye-bye!
ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഇനി നീ രക്ഷപ്പെടില്ല. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ എന്നെയാണോ വിളിച്ചത്? അയിലികളൊക്കെ എങ്ങോട്ടാ പോയത്? ഞാൻ അവരെ പേടിച്ച് ഒരുപാട് ദൂരം ഓടിപ്പോവായിരുന്നു. ഇനി ഒരെണ്ണമേ ബാക്കിയുള്ളൂ. ഇത് അങ്ങോട്ട് നോക്ക്. ഇത് എലിയാണോ അതോ പെരിച്ചാഴിയാണോ? എടാ, അത് എലിയല്ല, റോബോട്ടാണ്. ആ ചെറിയ എലികളൊക്കെ റോബോട്ടായിരുന്നു. ഇതിനെയൊക്കെ ശരിയാക്കിട്ട് ടിംബക്ടുവിന്റെ അടുത്തേക്ക് അയച്ചേക്ക്. അവൻ ദൂരെ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ ഒരു പക്ഷേ എലികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. എന്റെ പുറകെ ഓടി വന്നോണ്ടിരിക്കുകയാണ്. രക്ഷിക്കണേ. തിരിഞ്ഞു നോക്ക്, ഞാൻ ബാക്ക് സൈഡിൽ കൂടെ വന്നോണ്ടിരിക്ക. ബൈക്കിന്റെ സ്പീഡ് ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളിലാണ്. നീ ആ കയറ് താഴെ വെച്ചേക്ക്, ഞാനത് എടുത്തോളാം. വീർ, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ആ കയറ് കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള എന്തിലെങ്കിലും കെട്ടിവെക്ക്. അപ്പൊ അതിഭയങ്കര പ്രഷർ ഉണ്ടാകും. അങ്ങനെ ബൈക്ക് ശരിക്കും കുടുങ്ങി നിന്നോളും. എനിക്കപ്പോൾ ബൈക്കിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ പറ്റും. ചിണ്ടൂന്ന് സൈഡിലേക്ക് മാറി നിക്ക്, വീർ വന്നോണ്ടിരിക്ക. എവിടെയാ വീർ? എന്നാലും ബൈക്ക് അവന് നിർത്താൻ പറ്റില്ല. ആ ബൈക്കിന്റെ ഹാൻഡിൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ആ ബൈക്ക് നിർത്താൻ പറ്റില്ല. അപ്പൂപ്പ, ഇപ്പൊ ബൈക്ക് മാനുവൽ കൺട്രോളിലാണ്. ഇപ്പോൾ എനിക്കിത് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റില്ല അപ്പൂപ്പ, ട്രാക്കിൽ ഓടുന്നുകൊണ്ട് ടയർ നശിച്ചിരിക്കുക. ഇല്ല എമിലി, താങ്ക് യു. കറക്റ്റ് സമയത്ത് നീ കയറി കൊണ്ടുവന്ന് തന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ കണ്ടോ, ഞാൻ മാജിക് പവർ ഇല്ലാതെ വീറിനെ രക്ഷിച്ചല്ലോ. ഇനി പറയും ഞാൻ എന്ത് മാജിക്കാ ചെയ്യേണ്ടത്?